ഹെഡ് കോൺസ്റ്റബിൾ രാമകൃഷ്ണ. എന്തോ അനിയൻ എസ് ഐ ഉണ്ണികൃഷ്ണൻ ഷൈൻ ചെയ്തു. റിസൈൻ ചെയ്യുന്നു? ആ വളരെ നന്നായച്ച, ഇപ്പോഴെങ്കിലും അവന് നല്ല ബുദ്ധി തോന്നിയല്ലോ. റിസൈൻ ചെയ്യുന്നല്ല ഷൈൻ ചെയ്യുന്ന മുദേശൻ പറഞ്ഞത്. മോളെ മോളെ അങ്ങോട്ട് വായിച്ചു കൊടുത്തേ. അട്ടപ്പാടിയിലെ 500 ഏക്കർ കഞ്ചാവ് കൃഷി അഗ്നിക്കിരയാക്കി പോലീസിന്റെ ഉഗ്രവേട്ട. അട്ടപ്പാടിയിലെ ഗലസി, തുടുക്കി എന്നീ മലയോര പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രി സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം നടത്തിയ അതിശക്തമായ റെയ്ഡിനെ തുടർന്ന് 500 ഏക്കറോളം വരുന്ന കഞ്ചാവ് കൃഷി പൂർണമായും അഗ്നിക്കിരയാക്കി നശിപ്പിച്ചു കളഞ്ഞു. കേരള പോലീസിന്റെ ചരിത്രത്തിൽ എന്നും അഭിമാനിക്കാവുന്ന ഈ ഒരു മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ച സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണന്റെ ധീരതയെ ആഭ്യന്തരമന്ത്രി മുക്തകണ്ഠം പ്രശംസിച്ചു. എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. അതെങ്ങനെ, ചൂടുള്ള ചായ കുടിച്ചാലേ എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നാറുള്ളൂ? എന്തിനാണ് അച്ഛാ ചൂടുള്ള ചായ? അതിനേക്കാൾ ചൂടുള്ള വാർത്തയല്ലേ കിടക്ക പായുന്നതിനെ കേട്ടിരിക്കുന്നത്. അതേടി, പക്ഷെ ആ ഹീറോക്ക് ഒരു വില്ലൻ ഉണ്ടാവും, മനസ്സിലായോ? ഈ അച്ഛനൊരു പേടി തൂരിയ. നീ എന്ത് വരവായി വരുന്നത്? ഇപ്പൊ എനിക്കായോ കുറ്റം? ഈശ്വര എന്റെ പ്രസാദം. അയ്യോ, ഈ ഏട്ടൻ എന്താ പറ്റിയത്? ഒന്നുമില്ല മോളെ, പത്രത്തിൽ വന്ന ഈ വാർത്ത ഒന്ന് വായിച്ചു കേൾപ്പിച്ചതാ. എന്റെ ഗുരുവായൂരപ്പ, ഒരു പോലീസ് ഇങ്ങനെ, മറ്റൊരു പോലീസ് അങ്ങനെ. ഇന്റെ ബലമായ സംശയം, ഇവര് രണ്ടും രണ്ട് തന്നിട്ടുണ്ടായതാണോ? നിങ്ങൾക്ക് സംശയമല്ലേ ഉള്ളൂ, എനിക്കിപ്പോ ഉറപ്പായി. അതേടാ, ഈ കാര്യത്തിൽ ഞാനും എന്റെ അനിയനും രണ്ട് തന്തയ്ക്ക് തന്നെയാ ഉണ്ടായത്. കർച്ചീഫായാലും കഞ്ചാവ് തൊട്ടായാലും കത്തിക്കാൻ ഒരു തീപ്പെട്ടിക്കൊള്ളി മതി, പക്ഷെ അത് ഊതിക്കെടുത്തോളെങ്കിൽ പെടാപ്പാട് വിടേണ്ടി വരും. കത്തിക്കാനാലും കെടുത്താനാലും ഊതല്ലാണ്ട് വേറെ മാർഗല്ലല്ലോ ദുനിയാവില്. മൂപ്പര് മൂപ്പര് പണിയെടുത്തു, അല്ലാതെ നിങ്ങളെ മാതിരി ബന്ധു വാർത്താലും വരുമ്പോ ലീവ് എടുത്ത് വീട്ടിൽ കിടന്നുറങ്ങലല്ല പോലീസ്. ചേക്കുട്ടിയെ, വല്ലാതെ അങ്ങ് ഓവറാവല്ലേ. സാർ കാക്കി. എടോ ചേക്കുട്ടി, നമ്മളൊക്കെ ഈ കാക്കി ഇടുന്നത് കുടുംബം പോറ്റാനാ. യൂണിഫോം ഇട്ട് നിൽക്കുമ്പോ നമ്മളൊക്കെ പോലീസാ, പക്ഷെ അത് അഴിച്ചു വെച്ച ഓരോരുത്തർ ഓരോ വ്യക്തികളെ. സാർ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ വെറും പോലീസുകാരും മാത്രമല്ല വ്യക്തികളും കൂടിയാണെന്ന് മനസ്സിലായത്. എങ്ങനെ? അല്ല, അതിനകത്തൊരു വ്യക്തി ഉണ്ടേ. അതാര്? ഞാനാ രാമകൃഷ്ണ സാറേ, സുശീലെ. കഴിഞ്ഞ ആഴ്ച അല്ലേടാ കഴുതേ നിന്റെ കല്യാണം കഴിഞ്ഞത്. ഇനിയെങ്കിലും ഈ പോക്കറ്റിലേക്ക് നിർത്തി മാന്യമായി വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്ക്. സാറേ, ഒറ്റത്തടി ആയിരുന്നപ്പോ എനിക്ക് 200 രൂപ മതി അതിന് വട്ടച്ചെലവിന്. ഇപ്പൊ അത് 400 ആയി. ഈ ATM കാർഡ് വന്നോടെ ഒരാളും പോക്കറ്റിൽ കാശിട്ട് ബസ് കേറില്ല. ഈ പോക്കറ്റ് അടിക്കാരന്റെ പ്രതിസന്ധി കെട്ടിയ പെണ്ണിന് പറഞ്ഞാൽ മനസ്സിലാവൂ സാറേ. മാത്രമല്ല, അവൾക്ക് ഹണിമൂൺ ട്രിപ്പും മസിനെ കൂടി തന്നെ പോകുന്ന ഒറ്റ നിർബന്ധം. നേരത്തെ നോക്ക, അവിടെ പോയി പരിചയമുണ്ടോ? അയ്യോ, എന്റെ പേഴ്സ് ഇതിനകത്തുണ്ടായിരുന്നു, നീ കണ്ടില്ലായിരുന്നു? സാറേ, പാല് കൊടുത്തയക്കന്നെ പാമ്പ് കൊത്തായിരിക്കും, അത് പാമ്പിന്റെ ബുദ്ധിയില്ലേ. മഹാഭാഗ്യം, നാട്ടുകാരെല്ലാരും കൂടെ എന്നെ ഇവിടെ പിടിച്ച് ഏൽപ്പിച്ചപ്പോ എനിക്കുള്ളൊരു സമാധാനം. രാമകൃഷ്ണ സാർക്ക് തൊഴിലില്ലാത്തൊരു ചെറുപ്പക്കാരന്റെ ആത്മവധ മനസ്സിലാവല്ലോ എന്നുള്ളതാണ്. എന്ത് വ്യഥ? ആത്മവധ. അതല്ലെങ്കിൽ എന്റെ രാമകൃഷ്ണ സാറേ, ഞാൻ എടുക്കുന്ന ജോബിന് എന്താണ് ഒരു മാന്യത കുറവുള്ളത്? കൈ കാശുള്ളവൻ അത് കെട്ട് കണക്കിന് പോക്കറ്റിലിട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ നമ്മളതിന്റെ നമ്മളെ ചെലവിലേക്ക് 100 രൂപ എടുക്കും. ഈ ഇന്ത്യ മഹാരാജ്യത്ത് സ്വന്തമായിട്ട് ഒരാളെ പേരിൽ നോട്ടടിക്കുന്നില്ലല്ലോ, എല്ലാം എല്ലാവർക്കും ഒത്ത് പെരുമാറാനല്ലേ. അതല്ല ഇതൊരു ഫിലോസഫി. സുരേഷ് പി സി, നീ പോക്കറ്റ് അടിച്ചു, പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഫിലോസഫി പറയരുത്, അത് ഞാൻ സമ്മതിക്കില്ല. ഈ കാര്യത്തിൽ ഹെഡ് കോൺസ്റ്റബിൾ രാമകൃഷ്ണൻ പുലിയാണടാ പുലി. ഹെഡ് കോൺസ്റ്റബിൾ രാമകൃഷ്ണൻ ഹിയർ. ഇങ്ങോട്ടോ. പുലിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി? പുലി കടുപ്പിലായി. ബാലസുധാകരേ, അയ്യോ,
എന്താ എന്റെ കുഞ്ഞിനെ പറ്റിയത്? എന്താന്ന് അറിയില്ല, സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ വന്നു, അത് അറ്റൻഡ് ചെയ്ത് മൂപ്പർ ബോധം കെട്ടു വിണു ഒരുമിച്ചായിരുന്നു. എന്റെ ദൈവമേ രമേഷ മോനെ, ഒന്നുമില്ല, പേടിക്കാവുന്നില്ല, ചെറിയൊരു തലകറക്കം അത്രേ ഉള്ളൂ. ആശുപത്രി കൊണ്ടു ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി വീട്ടിലേക്ക് എടുത്തോളാം. അങ്ങനെയാണ് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല വീട്ടിലേക്ക് കൊണ്ടേക്കോളൂ എന്നല്ല പറഞ്ഞു. അത് ഞാൻ മോഡുലേഷൻ ഒന്ന് മാറ്റി. കുഞ്ഞിനെ വിഷമിപ്പിക്കാ, അത് കണ്ണു തുറക്കണ രാമേഷ. എന്താ എല്ലാരും കൂടെ കൂട്ടം കൂടി നിൽക്കുന്നത്? ഞാനിത് എവിടാ? നമ്മുടെ വീടിന്റെ ഉമ്മറത്ത്. എന്താണ് മോനെ നിനക്ക് പറ്റിയത്? ആരാ നിനക്ക് ഫോൺ ചെയ്തത്? അവനാ? അവൻ ആരേ? എന്റെ അനിയൻ എസ് ഐ ഉണ്ണികൃഷ്ണൻ. അവൻ എന്റെ സ്റ്റേഷനിലേക്ക് എന്നെ ട്രാൻസ്ഫർ ആയി വരുന്നെന്ന്. Okay.